ശ്രീ ബഹുമാനപ്പെട്ട സന്തോഷേ ഈ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് അങ്ങേപ്പോലെ ഒരു വ്യക്തിത്വം ഇത്രയും എന്താണ് സത്യവിരുദ്ധമായ കാര്യം ഇത്ര വളരെ ആവർത്തിച്ച് പറഞ്ഞാലും സത്യം ഒരിക്കലും കളവാവില്ല ബഹുമാനപ്പെട്ട മേയർ കൊടുത്തിരിക്കുന്ന കത്ത് ഒരു ആഴ്ചയിൽ മൂന്നോ നാലോ ലെറ്റർ അറിയിപ്പുകളായിട്ട് കൗൺസിലേഴ്സിന് കിട്ടുന്നതോടൊപ്പം എനിക്കും കിട്ടുന്നുണ്ട് ആ കത്തിനകത്ത് അത് ബഹുമാനപ്പെട്ട മേയറുടെ ഒപ്പ് ഇതിനകത്ത് ഞങ്ങൾക്ക് നല്ല പരിചയമാണ് നൂറ് കൗൺസിലർമാർക്കും പരിചയമാണ് ഒരാഴ്ചയിൽ മൂന്നോ നാലോ അറിയിപ്പുകൾ ഞങ്ങളുടെ കയ്യിൽ വരും മേയർ അല്ലാതെ തന്നെ ഇടപെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സിഗ്നേച്ചർ ഇതിൽ കാണുന്ന വ്യക്തമായും ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ ഒപ്പ് തന്നെയെന്ന് വെല്ലുവിളിക്കുകയാണ് അതല്ല എന്ന് തെളിയിക്കാൻ ശ്രീ പിണറായി വിജയൻ്റെ പോലീസ് നിങ്ങളുടെ കയ്യിലാണ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്സിനെ കൊണ്ടോ ഇത് വിജിലൻസിനെ കൊണ്ടോ ആരെ ആരെക്കൊണ്ട് വേണോ അന്വേഷിപ്പിക്കാം ഇതൊന്നും ചെയ്യില്ല എന്ന വസ്തുത കേരളത്തിൻ്റെ ജനങ്ങൾക്കറിയാം കാരണം എന്താ കഴിഞ്ഞ തുടർച്ചയായി രണ്ട് വർഷമായി നടക്കുന്ന അഴിമതി ഇന്ന് മ്യൂസിയം പോലീസ് അന്വേഷിക്കുന്ന കാര്യം അത് വിജിലൻസിലേക്ക് അട്ടിമറിക്കുന്നു വിജിലൻസ് അന്വേഷിക്കുന്ന കാര്യം അവിടെ ഫ്രേസ് ചെയ്തിട്ട് പോലീസിലേക്ക് കൈമാറുന്നു പാർട്ടി സഖാവിൻ്റെ അമ്മയുടെയും മാതാപിതാക്കളുടെ പേരിലേക്ക് നഗരസഭയുടെ എസ് ഫണ്ട് പോയ കാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചു അവിടെ ആ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ആ ഭരണകൂടം കാണിച്ച ദൃതയും ആ ഫണ്ട് പോയ എസ് നമ്മുടെ ഒരു സഖാവിൻ്റെ മാതാപിതാക്കളുടെ പേരിലേക്ക് അക്കൗണ്ട് പോയാൽ പോലീസിനെ കണ്ടുപിടിക്കാൻ വളരെ നിഷ്പ്രയാസം കണ്ടുപിടിക്കാം അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ അന്വേഷണം മതി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പറയും ആഭ്യന്തര അന്വേഷണം കൗൺസിലിനകത്ത് മേയർ പ്രഖ്യാപിച്ചു എന്ത് ആഭ്യന്തര അന്വേഷണം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്താണ് വീട്ടുകാരൻ തട്ടിപ്പ് വീട്ടുകാരൻ തട്ടിപ്പ് രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥ ജയിലിലായ ശേഷം ആ അന്വേഷണം അവിടെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു അതിന് ശേഷം ഉണ്ടായിട്ടുള്ള കിച്ചൺ ബിന്നുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഒരു വൻ അഴിമതി ഞാനോ നിങ്ങളോ തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിൽ പോയി ഒരു ബക്കറ്റ് വാങ്ങിയാൽ ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ് രൂപ അതിൻ്റെ കുറച്ച് കിടിപിടി സാധനങ്ങൾ കൂടി ഇട്ടാൽ അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപ അത് നഗരസഭ കരാർ കൊടുത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് സഖാവെ ഈ അഴിമതിയൊക്കെ ജനങ്ങള് കണ്ടില്ല എന്നും നടിക്കും അറിയില്ല